അപ്പൊ നമ്മുടെ ഈ മൂന്നാമത്തെ ദിവസം അടിച്ച് പൊളിച്ച് തുടങ്ങാൻ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്താ ചെയ്യാൻ പോണേ? ഞാൻ ചെറിയൊരു മിമിക്രി അവതരിപ്പിക്കാം. കുഞ്ഞാണ്ടി സാറ്, നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിൻ്റെ 100-ാമത്തെ എപ്പിസോഡിൻ്റെ വേദിയിൽ വന്ന് ഇത് പഴയ വോയിസാണ് കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ വോയിസ് കേൾപ്പിച്ചുതരാം. അമൃത ചാനൽ ഒരുക്കുന്ന കോമഡി മാസ്റ്റേഴ്സ് എന്ന ഈ ചിരിപരിപാടിയിൽ 100-ാമത് എപ്പിസോഡിൻ്റെ സെലിബ്രേഷനാണ്. നസൻ്റെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു തമാശക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ തമാശകളും ഞാൻ ഇനി നമ്മൾ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒച്ച അടഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലേക്ക് വന്നു ധർമ്മജൻ കോൺഗ്രസിലേക്ക് വന്നു. രമേശ് പിഷാരടി വന്നു, ധർമ്മജൻ വന്നു. തൊട്ടുപുറകെ മുകേഷ് ഉണ്ടാവുമല്ലോ. മുകേഷ് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പകരം ഞങ്ങൾക്കൊരു രമേശ് ഉണ്ട്. കൗണ്ടർ അടിച്ച് അദ്ദേഹം ഫില്ല് ചെയ്തോളൂ. ഞാൻ ജോസ് കെ മാണി, അദ്ദേഹത്തിന്റെ വോയിസ് അങ്ങനെ ആദ്യം ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ ഒന്ന് ചെയ്തു നോക്കാം. പാലാഴ്ന്ന് പറഞ്ഞാൽ മാണി സാറാണ്, മാണി സാറെന്ന് പറഞ്ഞാൽ പാലായാണ്. പാല ഞങ്ങളുടെ ഒരു ഹൃദയ വികാരമാണ്. താങ്ക് യു സാറ്. വേറെ കാര്യം കേട്ടോ ചേട്ടാ, ഈ കൊറോണ സമയത്ത് പുതിയ പുതിയ താരങ്ങളൊക്കെ അവന് മിമിക്രി ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം കേട്ടോ. അവൻ പഠിക്കണ്ടെ പാട്ട് ഇപ്പോഴും പാടാം, നമുക്കത് പറ്റില്ലല്ലോ. അടുത്തത് പറ, അടുത്തത് നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക് സാർ. 1500 കോടി രൂപ പ്രകാരമാണ് ഗിഫ്റ്റ് പ്രകാരം പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മള് മത്സ്യബന്ധന യാനം വിനിയോഗിക്കാൻ വേണ്ടിട്ട് 4500 കോടി രൂപയുടെ പദ്ധതി. അതായത് ഇപ്പൊ നമ്മള് 4500 കോടിയൊക്കെ കേട്ടു, ആ പദ്ധതികളൊക്കെ മനസ്സിലായി. പക്ഷെ നമുക്ക് കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടി എന്താണ് സാർ? കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടിട്ട് നമ്മള് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ കടകളിൽ പൊളിച്ചു മാറ്റാൻ വേണ്ടി എന്നിട്ട് പുതിയത് പണിയാൻ 250 കോടി രൂപയാണ് നമ്മൾ പ്രകാരം കോമഡി മാസ്റ്റേഴ്സിനോ? കോമഡി മാസ്റ്റേഴ്സ് അല്ലെ, ഇത് നടക്കുമോ? നടക്കുമെന്നറിയില്ല, ഒക്കെ പ്ലാനിങ് ആണ്. പദ്ധതി പ്രകാരം ഞങ്ങൾ പ്ലാനിങ് ആണ്, മൊത്തത്തിൽ ഒരു പ്ലാനിങ്. നടക്കുമെന്നറിയില്ല.